കുട്ടികളെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെക്മൻ റീഅറേഞ്ച്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ റീഅറേഞ്ച്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ അതിന്റെ ആദ്യം ഈ സെന്റൻസ് അവിടെ എഴുതി വെക്കുക വെൻ എൻ ഓക്സൈം ഒ എക്സ് ഐ എം ഇ ഓക്സൈം ഈസ് ട്രീറ്റഡ് വിത്ത് മിനറൽ ആസിഡ് ലൈക്ക് എച്ച് സി എൽ എച്ച് ടു എസ് ഒ ഫോർ കൊമ എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ഈസ് ഫോംഡ് ദിസ് ഓൺ ഹൈഡ്രോളിസിസ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് അമീൻ ഈസ് ഫോംഡ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും നമുക്കതിൻ്റെ ഇക്വേഷനിലേക്ക് വരാം ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇതൊരു കാർബോണിൽ കോമ്പൗണ്ട്സാണ് അതായത് ആൽഡിഹൈഡ് ആകാം കിറ്റോൺസ് ഒക്കെ എന്ത് വേണമെങ്കിലും ആകാം ദാറ്റ് ഇസ് ആർ സി ഡബിൾ ബോണ്ടോ ആർ ഡാഷ് എച്ച് ആണെങ്കിൽ ആൽഡിഹൈഡ് രണ്ടും ആൽക്കലി ഗ്രൂപ്പ് ആണെങ്കിൽ യുനോ കിറ്റോൺസ് ആണ് അത് നമ്മൾ ആദ്യം റിയാക്ട് ചെയ്യിക്കുക ദാറ്റ് ഈസ് വെൻ യു റിയാക്ട് വിത്ത് എൻ എച്ച് ടു ഓച്ച് ആയിട്ട് റിയാക്ട് ചെയ്യുക ഇതിനെ പറയാം ഹൈഡ്രോക്സിൽ അമീൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അമീൻ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ അമീൻ എന്നാ പറയാം എന്താ സംഭവിക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതല്ലേ ബെക്മാൻ റിയാറേഞ്ച്മെൻ്റ് അതായത് ഇവിടുന്ന് ഒരു എച്ച് ടുയും ഇവിടുന്ന് ഒരു ഒയും അങ്ങ് പുറത്തേക്ക് പോകും തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് എൻ ആൻസർ ദാറ്റ് ഇസ് സി ദിസ് ഇസ് ആർ ദിസ് ഇസ് ആർ ഡാഷ് നൗ ഇറ്റ് ഇസ് ഡബിൾ ബോണ്ട് എൻ ഓച്ച് ഈ കോമ്പൗണ്ട് കിട്ടും ഈ കോമ്പൗണ്ടിൽ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ഓക്സൈം ഓക്സൈം ഇനി ഓക്സൈം തുടങ്ങിയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ ബെക്മാൻ റീഅറേഞ്ച്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇതൊരു കാര്യം ചെയ്യുന്നു ഇതിനെന്ത് ചെയ്യാം നമ്മൾ റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് എ മിനറൽ ആസിഡ് എച്ച് പ്ലസ് ആയിക്കോട്ടെ കിട്ടുന്ന ആൻസർ എങ്ങനെ ഉണ്ടാവുമെന്ന് പറയുക നിങ്ങൾ ദാറ്റ് ഇസ് ഇവിടെ ഇപ്പോൾ ആറല്ലേ ഉള്ളത് ആദ്യം നിങ്ങൾ ആർ എഴുതുക നൗ നെക്സ്റ്റ് സി ഇസ് ദ അതിൻ്റെ മേലെ ഒരു ഡബിൾ ബോണ്ട് ഒ കൊടുക്കുക ഐ മീൻസ് കിറ്റോണായെ നെക്സ്റ്റ് ഇവിടെ ഒരു എൻ എച്ച് ഗ്രൂപ്പ് ഉണ്ടാകും അപ്പോൾ എൻ എച്ച് ഗ്രൂപ്പും കൂടി വരുമ്പോൾ യുനോ അമൈഡായിട്ട് മാറി ആ എൻ എച്ചിൻ്റെ മേലെ ഒരു ആർ ഡാഷ് ഉണ്ടാവും ആർ ഡാഷ് ഈ ആർ ഡാഷ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ശരിക്കും എൻ്റെ മെക്കാനിസം പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിക്കോളും ദാറ്റ് ഇസ് ആർ ഡാഷ് ആയിട്ട് മാറും ഇതാണ് പറയുക ഈക്വളുടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് അമൈഡ് എന്നാണ് പറയുക ഇതിനെന്ത് ചെയ്യാന്ന് അറിയാം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ ഇത് ഇതായിട്ട് മാറുന്നതിനാണ് ശരിക്കും പറയുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എന്ത് റീഅറേഞ്ച്മെൻറ്റ് ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് ഇത് ഇതായിട്ട് മാറുമ്പോൾ ഒരു റീഅറേഞ്ച്മെൻറ്റാണ് ശരിക്കും നടക്കുന്നത് യുനോ ഈ മോളിക്യൂളിൽ ആർ സി സി ഇവിടെയുണ്ട് നോക്കണേ ആർ ഈസ് ദ ആർ ഡാഷ് ഈസ് ദ നെക്സ്റ്റ് ഒരു ഒ ഉണ്ട് എൻ ഉണ്ട് എച്ച് ഉണ്ട് എല്ലാം ഇവിടെ ബാക്കി ഇവിടെയുണ്ട് ദാറ്റ് മീൻസ് ഒരു റീഅറേഞ്ച്മെൻറ്റാണ് ഇത് ഇതിനൊക്കെ വെള്ളം ചേർത്താൽ വളരെ സിമ്പിളാണ് ദാറ്റ് ഇസ് ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്യുമ്പോൾ വാട്ടറിൽ നിങ്ങൾക്കറിയാം ഓച്ചുണ്ട് എച്ചുണ്ട് അല്ലേ അതിൽ ഓച്ച് ഗ്രൂപ്പ് ഇതിൻ്റെ കൂടെയും പോകും എച്ച് ഇതിൻ്റെ കൂടെയും പോകും അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ നോക്ക് ആർ സി ഡബിൾ ബോണ്ടോ ഓച്ച് ദാറ്റ് ഇസ് കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആർ എൻ എച്ച് ടു ദാറ്റ് ഇസ് അമീൻസും കിട്ടും ഇതാണ് ഇതിൻ്റെ ആൻസർ ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിസം പഠിക്കാം ഓക്കെ ഇനി ഇതിൻ്റെ മെക്കാനിസം എന്താ നോക്കാം ശ്രദ്ധിക്കണം നിങ്ങൾ കാര്യം നമ്മൾ ഇതാണ് വരച്ചിരിക്കുന്നത് ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ഓക്സൈം എന്ന് വരക്കുക അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ലോൺ പേസ് ഉണ്ട് കേട്ടോ നൈട്രജന് മേലെ ലോൺ പേസ് ഉണ്ട് ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഈ ഓച്ച് ഗ്രൂപ്പും ആർ ഡാഷ് ഗ്രൂപ്പും ഒരു ആൻറ്റി അറേഞ്ച്മെൻറ്റിലാണ് ഐ മീൻസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ഉണ്ടാകുക അപ്പോൾ എങ്ങനെയായാലും ഒന്നുകിൽ ആറുമായിട്ട് ഓച്ച് ഗ്രൂപ്പ് ആൻറ്റിയിലായിരിക്കും അല്ലെങ്കിൽ ആർ ഡാഷായിട്ട് ഓച്ച് ഗ്രൂപ്പ് ആൻറ്റിയിലായിരിക്കും നമുക്ക് പിന്നീട് പറയാം അങ്ങനെയാകുമ്പോൾ വട്ട് ഗെറ്റ് ഇസ് ദാറ്റ് ആദ്യം നമ്മൾ എച്ച് പ്ലസ് വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ എച്ച് പ്ലസിലേക്ക് അറ്റാക്ക് ചെയ്യണം എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങൾ എച്ച് പ്ലസ് അറ്റാക്ക് ചെയ്യുക ഈ ഓക്സിജൻ്റെ മേലെ ലോൺ പേസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എച്ച് പ്ലസ് ഈ ലോൺ പേസിനെയും തേടിയിട്ടാണ് പോവുക ഇവിടത്തേക്കാണ് വരിക വന്നതിൻ്റെ ഫലമായിട്ട് യു വിൽ ഗെറ്റ് ദാറ്റ് ഇസ് ആർ സി ഇറ്റ് ഈസ് ആർ ഡാഷ് ഡബിൾ ബോണ്ട് എൻ ഇറ്റ് വിൽ ബി ചേഞ്ചസ് ടു ഒ എച്ച് ടു പ്ലസ് ആയിട്ട് മാറും ഇങ്ങനെയായിട്ട് മാറും ഇനി അടുത്ത സ്റ്റേജ് എന്താ സംഭവിക്കുമെന്ന് അറിയുക അതായത് ഇവിടുത്തെ ഈ ഈ എച്ച് ടു ഒ അവിടെ നിന്ന് പുറത്തേക്ക് പോകും മൈനസ് എച്ച് ടു ഒ ഇവിടുന്ന് എച്ച് ടു ഒ പുറത്തേക്ക് പോവാം ശരിക്കും ഒ എച്ച് ടു അല്ല ഉള്ളത് അതിന് എച്ച് ടു ആണ് പുറത്തേക്ക് പോകുന്നത് അങ്ങനെ ആകുമ്പോൾ ഒരു പ്ലസ് ബാക്കിയില്ലേ ആ പ്ലസ് നമ്മൾ ഇവിടെ വരും ആ പ്ലസ് അവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുമെന്ന് അറിയോ വട്ട് വിൽ ഹാപ്പൻ ദാറ്റ് ഇവിടെയുള്ള ഈ ആർ ഡാഷിൽ എന്താ ഈ ആർ ഡാഷുള്ള ഈ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ഇത് ആർ ഡാഷ് മൈനസ് ആയിട്ട് മാറും അല്ലേ ആ മൈനസ് സ്പീഷീസ് ഗോസ് ടു ഹിയർ ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന് എച്ച് ടു ഒ പുറത്തേക്ക് പോകും എച്ച് ടു ഒ പുറത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലസ് ചാർജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ആ പ്ലസ് ചാർജിലേക്ക് ഇവിടുന്ന് ആർ ഡാഷ് മൈനസ് ഷിഫ്റ്റ് ചെയ്യും തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് എന്താ കിട്ടുമെന്ന് അറിയുക ആർ സി ഡബിൾ ബോണ്ട് എൻ ഇത് ആർ ഡാഷ് ആയിട്ട് മാറും ഇനി ശ്രദ്ധിക്കണേ കാര്യം ഇപ്പോൾ നിങ്ങൾ നോക്ക് ഇവിടുത്തെ ഈ രണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആർ മൈനസ് ആയിട്ട് മാറുമ്പം ഓട്ടോമാറ്റിക്കലി ഈ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യും
കാരണം കാർബണിൽ ഒരു ഇലക്ട്രോൺ സി കാർബണിൽ നിന്ന് ഈ രണ്ട് ഇലക്ട്രോൺസും ആർ ഡാഷിലേക്ക് പോകുമ്പോൾ കാർബൺ ഒരു ഇലക്ട്രോൺ നഷ്ടമാകുന്നുണ്ട്. ദാറ്റ് മീൻസ് ദിസ് വിൽ ഗെറ്റ് എന്ത് ചാർജ് ആവും? പ്ലസ് ചാർജ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ കാർബണിന്റെ ബാലൻസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, 1, 2, 3 മൂന്ന് ബോണ്ടേ ഉള്ളൂ, അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുകളിൽ പ്ലസ് ചാർജ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ, വീണ്ടും ഒരു എച്ച് ടു ഒ മോളിക്കൂളിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എച്ച് ടു ഒ മോളിക്കൂൾ ഇതിനെ മേലെ അറ്റാക്ക് ചെയ്യുന്നറിയോ, ഈ പ്ലസിൻ്റെ മേലെ അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്യുമ്പോൾ വട്ട് ഇ ഗെറ്റ് ഇസ് ദാറ്റ് ആർ സി ദി ഡബിൾ ബോണ്ട് എൻ നൗ ആർ ഡാഷ് ഇങ്ങനെ തന്നെ ഉണ്ട്. ഇതിൻ്റെ മേലെ എച്ച് ടു അറ്റാക്ക് ചെയ്യുമ്പം ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഒ എച്ച് ടു പ്ലസ് ആയിട്ട് മാറും. അത് നേരത്തെ പോയ സാധനം തിരിച്ചു വന്നു, പക്ഷേ വേറെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ഒ എച്ച് ടു പ്ലസ് ആയിട്ട് മാറി. അങ്ങനെയാകുമ്പോൾ ഇതിൽ നിന്ന് ഇനി ഒരു മൈനസ് എച്ച് പ്ലസ് പുറത്തേക്ക് പോകും. ഇവിടുന്ന് ഒരു എച്ച് പ്ലസ് ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എച്ച് പ്ലസ് പുറത്ത് പോയാൽ ഒ എച്ച് അല്ലേ അവിടെ ബാക്കി ഉണ്ടാവുക, പിന്നെ പ്ലസ് ചാർജ് അവിടെ ഉണ്ടാവില്ല, ആ കാരണം പ്ലസ് എച്ച് എച്ചിൻ്റെ കൂടെ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പോൾ തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് ആർ സി ഒ എച്ച് ഡബിൾ ബോണ്ട് എൻ ആർ ഡാഷ് ഇങ്ങനെയായിട്ട് മാറും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഡബിൾ ബോണ്ട് കൊണ്ട് ഒ എച്ച് ഉണ്ട്, അങ്ങനത്തെ സ്പീഷീസിന് അതായത് ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ മേലെ തന്നെ ഒ എച്ച് വരികയാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നു ഈനോൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി കോൾ ഇറ്റ് ആസ് ഈനോൾ എന്നൊക്കെ പറയാം. അതുപോലെ ഇതും ഒരു ഈനോൾ ഫോമാണ്. ഈനോൾ ഫോം ടോട്ടോമറൈസ് ചെയ്തിട്ട് കീറ്റോ ഫോമായിട്ട് മാറുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കീറ്റോ ഫോമിലൊക്കെ പോകുകയാണെങ്കിൽ വെളുപ്പ വഴിയാണ്. ദാറ്റ് ഇസ് എന്താ ഞാൻ അറിയാം, ഇവിടുത്തെ ഈ ബോണ്ടിലുള്ള രണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡബിൾ ബോണ്ടായിട്ട് മാറും, ഇത് എച്ച് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ കാർബണിൻ്റെ ബാലൻസ് അഞ്ചിലേക്ക് പോകും. അപ്പം ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ചാടണം, അപ്പോൾ ഈ എച്ച് പ്ലസ് ഇവിടത്തേക്ക് വരും. തൽഫലമായിട്ട് വെരി സിമ്പിളായിട്ടുള്ള ആൻസർ, ദാറ്റ് ഇസ് ടോട്ടോമറൈസേഷൻ നമ്മൾ പറയാം കേട്ടോ. ടോട്ടോമറൈസേഷൻ നടത്തിയിട്ട് യു വിൽ ഗെറ്റ് ആർ സി ദാറ്റ് ഇസ് ഡബിൾ ബോണ്ട് ഒ, നെക്സ്റ്റ് ഇറ്റ് വിൽ ബി എൻ എച്ച് ആയിട്ട് മാറും, ആൻഡ് ദിസ് ഇസ് ആർ ഡാഷ്. ഇതിനാ പറയാം, വി കോൾ ഇറ്റ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് എന്നാ പറയാം. ദിസ് ഇസ് ഹൗ ദ പ്രൊഡക്റ്റ് ഈസ് ഫോംഡ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് ഓൾവേസ് ദ ഗ്രൂപ്പ് വിച്ച് ഇസ് ആൻറ്റി ടു ദി ഒ എച്ച് ഗ്രൂപ്പ്, എവിടെയാണോ ഒ എച്ച് ഗ്രൂപ്പ് ഉള്ളത് ആ ഒ എച്ച് ഗ്രൂപ്പിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഈ ഗ്രൂപ്പ് ഷിഫ്റ്റ് ചെയ്യരുത്. അപ്പോൾ ആർ ഡാഷാണ് ഇതിന് ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് ഗ്രൂപ്പ് ഷുഡ് ഹാവ് ടു ബി ഷിഫ്റ്റഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒ എച്ച് ഗ്രൂപ്പിന് എതിരായിട്ട് കിടക്കുന്ന ഗ്രൂപ്പാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം ഇങ്ങനെ, അതായത് ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ടും ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എച്ചും ഒ എച്ചും ഓപ്പോസിറ്റാണ്, ഇവിടെ എച്ചും ഒ എച്ചും സെയിം സൈഡിലാണ് അല്ലേ. എച്ചും ഒ എച്ചും ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ പറയാം വി കോൾ ഇറ്റ് ആസ് ആൻറ്റി കൺഫോർമർ എന്നാ പറയുക, അല്ലെ ആൻറ്റി ഐസോമർ എന്നാ പറയുക. ഇത് നമ്മൾ പറയാം വി കോൾ ഇറ്റ് ആസ് സിൻ എന്നാ പറയും. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ജ്യോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് മോളിക്കൂൾ എന്നിരിക്കുക. ഇങ്ങനെയാണ് മോളിക്കൂളെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റാണേ, പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. വട്ട് ഹാവ് ടു ഗെറ്റ് ഇസ് ദാറ്റ് പി എച്ച് അവിടെ തന്നെ ഉണ്ടാവും. നൗ ഇതെന്തായിട്ട് മാറും, സി ഡബിൾ ബോണ്ടായിട്ട് മാറും. നൗ ദിസ് വിൽ ബി ചേഞ്ചസ് ടു എൻ എച്ച് ആയിട്ട് മാറും. നൗ നോക്കണേ, ഈ എച്ച് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ, ഈ എച്ച് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, ഒ എച്ചിന് ഓപ്പോസിറ്റ് കിടക്കുന്നത്. ആ എച്ച് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഇങ്ങനെയായിട്ട് മാറും. ഇറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് ബെൻസമൈഡ് ആയിരിക്കും പ്രൊഡക്റ്റ്. അതേസമയം ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ വട്ട് ഹാവ് ടു ഡു ഇസ് ദാറ്റ് എഗെയിൻ എച്ച് ഇവിടെ വരച്ചു, ആദ്യം എച്ച് വരച്ചു, അപ്പോൾ പി എച്ച് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് എച്ച്. നൗ സി ഡബിൾ ബോണ്ടോ റെഡി, നെക്സ്റ്റ് ദിസ് ഇസ് എൻ എച്ച് ആയിട്ട് മാറും, ഇവിടെ എൻ എച്ച് ആയിട്ട് മാറും. നൗ ഇവിടെ ഒരു പി എച്ച് ഗ്രൂപ്പും വരും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഉത്തരവും സെയിം അല്ല, ഡിഫറെൻ്റ് ഉത്തരമാണ് കിട്ടുക. അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കുക ഇതിൻ്റെ ഷിഫ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ആരാണ് ഈ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബെക്മൻ റിയറേഞ്ച്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് കാപ്രലാക്റ്റത്തിൻ്റെ സിന്തസിസസ്. ഈ കാപ്രലാക്റ്റം ക്യാൻ ബി യൂസ്ഡ് ടു പ്രിപ്പയർ നൈലോൺ സിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ കാപ്രലാക്റ്റം ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് ഈ കാപ്രലാക്റ്റം ഈ ബെക്മൻ റിയറേഞ്ച്മെൻറ്റിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ശ്രദ്ധിച്ചേക്കണം, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണേ. അത് നിങ്ങൾ തുടങ്ങേണ്ടത് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സൈക്ലോഹെക്സനോൺ. ഇത് സൈക്ലോഹെക്സനോൺ എന്ന് തുടങ്ങണം. അത് റിയാക്ട് ചെയ്യുക വിത്ത് എൻ എച്ച് ടു ഒ എച്ച് ആയിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വട്ട് വിൽ ഹാപ്പൻസ് ദാറ്റ് ഇവിടുന്ന് എച്ച് ടുയും ഇവിടുന്ന് ഒയും റിമൂവ് ചെയ്യപ്പെടും. തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് ദി ആൻസർ ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ഇങ്ങനെ കിട്ടുക, ഡബിൾ ബോണ്ട് എൻ ഒ എച്ച് ആയിട്ട് മാറും. റെഡി? അങ്ങനെയാകുമ്പോൾ ദിസ് വിൽ ബി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മെക്കാനിസം വെച്ച് എഴുതുകയാണെങ്കിൽ ഈ ഡബിൾ ബോണ്ട് എൻ ഒ എച്ചിലേക്ക് നമ്മൾ ആദ്യം എച്ച് പ്ലസ്സിനെ ചേർക്കുക.
H plus in charcomo, it will be changes to OH2 item R. OH2 plus item R. OH2 plus even remove you. Nana step on Churkamba. With H plus, you will remember and step partner the co. H plus in what I give you up OH2 plus item R. Up in the shift him. Shift him minus H2 apart take one. Minus H2 apart the boyale. You will get that is ingin to the species agita. That is double bond N plus ingin to the species agita. Nil the Sambuk on the running. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു റിംഗ് ഉണ്ട് ആ റിംഗിൻ്റെ ഫസ്റ്റ് ആറ്റത്തിൻ്റെ മേലെ ഒരു പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റിംഗ് എൻലാർജ്മെൻ്റ് ഉണ്ടാവും അത് ഇവിടെയും പോസിബിളാണ് എങ്ങനെയാണ് റിംഗിൽ എൻലാർജ്മെൻ്റ് ഉണ്ടാവും എന്ന് അറിയാം നിങ്ങൾ ഇവിടുത്തെ ഈ രണ്ട് ഇലക്ട്രോൺസുകൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും ആ നെഗറ്റീവ് ചാർജ് അറ്റാക്ക് ദിസ് വൺ ഇതിലേക്ക് അറ്റാക്ക് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിങ്ങിൻ്റെ എണ്ണം ഒന്ന് അല്ലെങ്കിൽ റിങ്ങിൻ്റെ സൈസ് ഒന്ന് കൂടും എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ റിങ്ങിൻ്റെ സൈസ് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ഒന്ന് ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു പുതിയ റിങ്ങോടെ ഫോം ചെയ്യും ഏഴ് ഈ റിങ് അപ്രത്യക്ഷമാകും സോ യു വിൽ ഗെറ്റ് ഒരു സെവൻ മെമ്പേർഡ് ആയിട്ടുള്ള ഒരു റിങ്ങാണ് നമുക്ക് കിട്ടുക യു വിൽ ഗെറ്റ് എ സെവൻ മെമ്പേർഡ് റിങ് അതിൽ ഒരു റിങ്ങിൽ യു ക്യാൻ സീ ദാറ്റ് ഒരു ഡബിൾ ബോ ഇവിടെ ഒരു എൻ ആറ്റമാണ് ഒരു റിങ്ങിൽ എൻ ആണ് ഒരു പൊസിഷനിൽ എൻ ആണ് ഉണ്ടാവുക അത് ഡബിളി ബോണ്ടഡ് എൻ ആയിരിക്കും ഇനി അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് പൊസിഷനിൽ അതിൻ്റെ മേലെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും ഐ മീൻസ് ഇവിടെ ഡബിളി ബോണ്ടഡ് എൻ ആമോസ് ഓട്ടോമാറ്റിക്കലി സോറി അവിടെ അല്ല പ്ലസ് ചാർജ് ദാറ്റ് ഈസ് ഇതിൻ്റെ മേലെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന ടു ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡബിളി ബോണ്ടഡ് ആയിട്ടുള്ള ഇതിൻ്റെ മേലെ പ്ലസ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും ദഫോ ഡബിൾ ബോണ്ടഡ് എന്നിൻ്റെ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും റെഡി അത് റിയാക്ട് ചെയ്യിക്കുക വീണ്ടും ആരോട് റിയാക്ട് ചെയ്യുക എച്ച് ടു ആയിട്ട് റിയാക്ട് ചെയ്യുക എച്ച് ടു ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എന്തായിട്ട് മാറും ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഒ എച്ച് ടു ഒ എച്ച് ടു പ്ലസ് ആയിട്ട് മാറും അതിൽ നിന്ന് മൈനസ് എച്ച് പ്ലസ് പുറത്ത് പോയാൽ മൈനസ് എച്ച് പ്ലസ് പുറത്ത് പോയാൽ യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഒരു സെവൻ മെമ്പേർഡ് ഐ മീൻസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ മെമ്പേർഡ് റിങ്ങാണ് ഉണ്ടാവുക ദാറ്റ് ഈസ് എൻ ദെൻ ഇങ്ങനത്തെ സ്പീഷീസ് ഉണ്ടാവും ഇറ്റ് ഈസ് ഇവിടെ ഒരു ഒഎച്ച് ഗ്രൂപ്പ് ദ ഡബിൾ ബോണ്ട് എൻ നൗ ഇങ്ങനെ വരും ഇത് നോക്കുക ദിസ് അണ്ടർഗോ റീഅറേഞ്ച്മെൻറ്റ് പങ്കെടുക്കും റീഅറേഞ്ച്മെൻ്റ് അല്ല ടോട്ടോമർസ് പങ്കെടുക്കും തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് ഒരു എഗെയിൻ സി ഡബിൾ ബോണ്ടോ ഇവിടെ ഉണ്ടാവും നൗ ഇറ്റ് ഈസ് എൻ അപ്പോൾ ഇത് എൻ എച്ച് ആയിട്ട് മാറും അല്ലേ എൻ എച്ച് ദാറ്റ് ഈസ് ഒരു സെവൻ മെമ്പേർഡ് ആയിട്ടുള്ള ഈ സാധനം ഉണ്ടാവും ഇതിൻ്റെ പേരാണ് വി ക്വാളിറ്റി ആസ് എന്താ പറയുക കാപ്രൊലാക്റ്റം എന്നാണ് പറയുക കാപ്രൊലാക്റ്റം ഇനി ഈ കാപ്രൊലാക്റ്റത്തിൽ വെള്ളം ചേർക്കുമ്പം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇത് സി ഒ എച്ച് ആയിട്ട് മാറും ഇത് എൻ എച്ച് ടു ആയിട്ട് മാറും അങ്ങനെയാകുമ്പോൾ കിട്ടുന്ന ആൻസർ യു വിൽ ഗെറ്റ് സി ഒ എച്ച് നൗ സി എച്ച് ടു ഇതൊരു ഫൈവ് ടൈംസ് ഉണ്ടാവും ഇത് സി എച്ച് ടു 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 അഞ്ച് ടൈംസ് സി എച്ച് ടു ഫൈവ് ടൈംസ് എൻ എച്ച് ടു ഇങ്ങനത്തെ ഒരു സ്പീഷീസ് ഉണ്ടാവും ഇത് പോളിമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്ത് കിട്ടുകയും ചെയ്യും യു വിൽ ഗെറ്റ് നൈലോൺ സിക്സ് ലഭിക്കുകയും ചെയ്യും ഇതാണ് ബെക്മൻ റീഅറേഞ്ച്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ അപ്പോൾ ഇത്രയാണ് ബെക്മൻ റീഅറേഞ്ച്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇതിൻ്റെ മെക്കാനിക്സ് ഒക്കെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്വന്തമായിട്ട് എഴുതി വെച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും ഓക്കെ താങ്ക് യു